ഹലോ വിവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത് നമുക്ക് ഇഡ്ലിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയ്ക്ക് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, പിന്നെ ചെറിയൊരു കഷ്ണം കായം, പിന്നെ പുളി കുറച്ച് വേണം. അതായത് ഇത്രയ്ക്ക് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം ശർക്കര വേണം. പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം മുളക് അല്ലെങ്കിൽ നിങ്ങൾ മുളക് പൊടി എടുത്താലും മതി. പിന്നെ ഒരു നാല് ടീസ്പൂൺ, ഈ സ്പൂണ് ഒരു നാല് സ്പൂണ് ഉഴുന്നും പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമ്മുടെ ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇഞ്ചി കൂട്ടുകൊണ്ട് നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല, നല്ല ഹെൽത്തിയാണ്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു. ഞാൻ ഗ്യാസൊന്ന് കത്തിക്കട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുളക് ഒന്ന് വറുത്തെടുക്കാം. മുളക് വറവായി ഇത് നമുക്കിനി വാങ്ങാം. ഇനി നമുക്ക് ഈ കായട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. കായ മുറവായി കായ നമുക്ക് വാങ്ങിയെടുക്കാം. ഇനിയിപ്പോൾ കായത്തിന് കായപ്പൊടി ഇട്ടാലും മതി കേട്ടോ. നമുക്ക് ഈ ഉഴുന്നും പരിപ്പില്ലേ, ഉഴുന്നും പരിപ്പ് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉഴുന്നും പരിപ്പും മുറവായി, ഇനി നമുക്കിത് വാങ്ങാം. കണ്ടില്ലേ, ചുവന്ന കളറായി. ഇനി നമുക്കിത് വാങ്ങാം. ഇപ്പോൾ ഉഴുന്നും പരിപ്പൊക്കെ തണുത്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം, പുളി ഇട്ട് കൊടുക്കാം, പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമൊഴിക്കണം കേട്ടോ. ഇപ്പോൾ ഉഴുന്നും പരിപ്പും കായവും മുളകും ഇഞ്ചി ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞു, ഉപ്പും കൂട്ടിയിട്ട് അരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ ശർക്കരയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ച് റെഡിയായി. ആ പുളിയും ശർക്കരയും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇപ്പം നമ്മുടെ ദോശയുടെയും ഇഡ്ഡലിയുടെയും ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മുടെ ചമ്മന്തി റെഡിയായി. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.